നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. ഏതുതരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത്. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു. മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും. മഞ്ജു ഇന്ന് മലയാളത്തിന്റെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി അതിരുകൾക്കപ്പുറവും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും കൈനിറിയ ചിത്രങ്ങളുമായി അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു. ഇപ്പോഴിതാ മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ മഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത്. സോഷ്യൽ മീഡിയ ആപ്പുകളെ കുറിച്ചായിരുന്നു മഞ്ജു ആദ്യം സംസാരിച്ചത്. തന്റെ ഫോണിൽ ഫോട്ടോകളൊന്നുമില്ല. ഫോണിലുള്ള വീഡിയോകളിലൊന്ന് മമ്മൂക്കയുടേതാണ്. വാട്സാപ്പ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്നും ആഗ്രഹത്തിന്റെ പേരിൽ എടുത്തുവെച്ച എയർ ബി എൻ ബി ആപ്പാണ് ആരെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ആപ്പ് എന്നും മഞ്ജു പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ഫോണിൽ വിളിക്കുന്നയാൾ എന്റെ അമ്മയാണ്. ഇൻസ്റ്റഗ്രാമിൽ താൻ ആക്റ്റീവ് അല്ലെന്നും ഒന്നും ചെക്ക് ചെയ്യാറില്ലെന്നും താൻ അധികം ഫോൺ ഉപയോഗിക്കുന്ന ആളല്ലെന്നും ആരെയും അങ്ങനെ വിളിക്കാറില്ലെന്നും മഞ്ജു പറഞ്ഞത്. മാത്രമല്ല ഫോണിൽ 100 പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും അവരൊന്നും അറിയാവുന്നവരല്ലെന്നും മഞ്ജു പറയുന്നു. ദിലീപിനും മഞ്ജുവിനും ഒരു മകളാണ് ഉള്ളത്. സിനിമയിൽ എത്തിയില്ലെങ്കിൽ പോലും നിരവധി ആരാധകരാണ് ഇന്ന് മീനാക്ഷിക്ക് ഉള്ളത്. പരസ്യമായി മീനാക്ഷിയെയും മഞ്ജുവിനെയും ആരും കണ്ടിട്ടില്ല. അച്ഛന്റെയും കാവ്യയുടെയും പിറന്നാളിനെല്ലാം അവർക്കൊപ്പമുള്ള മനോഹര ചിത്രങ്ങളോടൊപ്പം പിറന്നാൾ ആശംസകൾ അറിയിക്കാറുള്ള മീനാക്ഷി മഞ്ജുവിന്റെ പിറന്നാളിന് ആശംസകളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. തിരിച്ച് മഞ്ജുവും അതുപോലെ തന്നെയാണ്. മുൻപ് ദിലീപും മഞ്ജുവും വേർപിരിയുന്ന സമയത്ത് താരം പങ്കിട്ട ഒരു കുറിപ്പാണ് അവസാനമായി മീനാക്ഷിയെ കുറിച്ച് താരം പറഞ്ഞത്. പിന്നീട് ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ ഇന്റർവ്യൂകളിലോ ഒന്നും മീനാക്ഷിയെ കുറിച്ച് താരം പറഞ്ഞിട്ടുമില്ല. ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല. അതിനാൽ തന്നെ അമ്മയും മകളും സ്വരച്ചേർച്ചയിലല്ലെന്നും ദിലീപിന്റെ ഭാഗത്താണ് ശരി, അതുകൊണ്ടാണ് മീനാക്ഷി അമ്മയെ വെറുക്കുന്നതെന്നും ചിലർ വാദിച്ചിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായേക്കാവുന്ന സൈബർ ആക്രമണം കാരണമാണ് ഇരുവരും ഒന്നിച്ചുള്ള നിമിഷങ്ങളും ചിത്രങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കിടാത്തതെന്നും സ്വകാര്യമായി അവർ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊന്നും ഈ പറയുന്നവർക്കാർക്കും അറിയില്ലല്ലോ എന്നുമാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ദിലീപുമായി പിരിഞ്ഞ വേളയിൽ മഞ്ജു പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു. 14 മകൾ മീനാക്ഷിയുടെ കസ്റ്റഡിക്ക് വേണ്ടി പോരാടില്ല. മീനൂട്ടി അവളുടെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മറ്റൊരാളെക്കാളും എനിക്കറിയാം. ദിലീപേട്ടന്റെ കൂടെ അവൾ സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട്. അവളുടെ കസ്റ്റഡിയെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിൽ അവളുടെ ജീവിതം കൂടുതൽ വിഷമത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവൾക്ക് വേണ്ടി ഒരു കോൾ അകലെയുണ്ടാകും എന്നാണ് വിവാഹമോചന സമയത്ത് മഞ്ജു പങ്കിട്ട ഒരു കത്തിൽ എഴുതിയിരുന്നത്. അതേസമയം ഇപ്പോൾ മീനാക്ഷി മെഡിസിൻ പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്യുകയാണ്. സർജറി ചെയ്യുന്ന ചിത്രമെല്ലാം മകൾ അയച്ചു തരാറുണ്ടെന്നും അതൊക്കെ കാണുമ്പോൾ വളരെ അഭിമാനമാണെന്നുമാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത്. ദിലീപിന് മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടിയുണ്ട്. ചെന്നൈയിലാണ് കുടുംബസമേതം ഇപ്പോൾ ദിലീപിന്റെ താമസം. ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് കേരളത്തിലേക്ക് താരം വരുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.